അശുദ്ധാത്മാക്കളുടെ മേലുള്ള യേശുവിൻ്റെ അധികാരം. ലൂക്കോസിൻ്റെ സുവിശേഷം 8:26 നാം വായിച്ചു വരുമ്പോൾ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് 5 ഇത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗരസൈന്യദേശത്ത് അണഞ്ഞു. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറുകളിൽ അത്രേ ആയിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു, അവനെ നമസ്കരിച്ചു. യേശുവെ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങല കൊണ്ടും വിലങ്ങുകൊണ്ടും ഇട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലെഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവയിൽ കടപ്പാൻ അനുവാദം തരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ കടും തൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. സംഭവിച്ചത് മേയ്ക്കുന്നവർ കണ്ടിട്ട് ഓടിപ്പോയി പട്ടണത്തിലെ നാട്ടിൽ അറിയിച്ചു. ഇതാ ഒരു വല്ലാത്ത സംഭവം. നമുക്ക് അധികം പരിചയമില്ലാത്ത ഡിപ്പാർട്ട്മെൻ്റാണ് ഭൂത പ്രേത അശുദ്ധാത്മാക്കളുടെ ഡിപ്പാർട്ട്മെൻറ്. ഇത് സംബന്ധിച്ച് കെട്ടുകഥകളും സങ്കല്പകഥകളും സിനിമ കഥകളുമൊക്കെ നാം കേട്ടിട്ടുണ്ടാകാം. അതൊന്നും ആധികാരികം അല്ലല്ലോ. ഇവിടെ നാം കാണുന്ന ചില വസ്തുതകൾ: ഒന്ന്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ പ്രവേശിക്കും. അശുദ്ധ ആത്മാവാണ്, അതിന് ശരീരമില്ല. ശരീരമുള്ള വ്യക്തികളിൽ പ്രവേശിച്ചിട്ടാണ് അവൻ അവൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നത്. ഇവിടെ ഒരുവനിൽ പ്രവേശിച്ചപ്പോൾ അവനെ ഒരു മനോരോഗിയാക്കി മാറ്റി. കാട്ടിലേക്ക് ഓടിക്കുന്നു, ശവക്കോട്ടയിൽ കിടത്തുന്നു, നിലവിളിക്കുന്നു. ചില സന്ദർഭത്തിൽ അമാനുഷിക ശക്തി അവൻ്റെ മേൽ വരുന്നു. ചങ്ങലകൾ പോലും പൊട്ടിക്കത്തക്ക ആരോഗ്യമുള്ളവനായി അവൻ മാറുന്നു. യേശു കർത്താവ് പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവനാണ് എതിരേൽക്കാൻ ചെന്നത്. അപ്പോൾ തന്നെ യേശു കർത്താവ് അശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞു. അതാണ് പ്രത്യേകത. ഞാനും നിങ്ങളും മനോരോഗമാണെന്നോ പാരമ്പര്യ രോഗമാണെന്നോ പറയും. യേശു കർത്താവ് അതിൻ്റെ പുറകിലത്തെ സ്പിരിറ്റിനെ കണ്ടു, തിരിച്ചറിഞ്ഞു, അധികാരം ഉപയോഗിച്ചു. ഇന്നലത്തെ ധ്യാനത്തിൽ കടലിൻ്റെ മേലുള്ള അധികാരമായിരുന്നെങ്കിൽ ഇന്നത്തെ ധ്യാനത്തിൽ അശുദ്ധാത്മാക്കളുടെ അധികാരമാണ് നാം കാണുന്നത്. നമുക്കും ഈ അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, അശുദ്ധാത്മാക്കളെ തിരിച്ചറിയുവാൻ, അതിൻ്റെ മേൽ അധികാരം ഉപയോഗിക്കുവാനുള്ള കരുത്ത് തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അശുദ്ധാത്മാക്കൾ ഇന്നും മനുഷ്യരെ കീഴടക്കുന്നു. കള്ളഷാപ്പിലേക്കും വിവാഹമോചനത്തിലേക്കും കുടുംബ കലഹത്തിലേക്കും ഒക്കെ തള്ളിവിടുന്നത് അശുദ്ധാത്മാക്കളാണ്. അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യവും വ്യാപാരവും ഭീകരമാണ്. നമുക്കതിനെക്കുറിച്ച് അറിവില്ല. കുടുംബകലഹത്തിൻ്റെ പുറകിൽ ഒരു അശുദ്ധാത്മാവുണ്ട്. അമിതമായ മദ്യപാനത്തിൻ്റെ പുറകിൽ ഒരു അശുദ്ധാത്മാവുണ്ട്. വ്യഭിചാരത്തിൻ്റെ പുറകിൽ ഒരു അശുദ്ധാത്മാവുണ്ട്. അമിതമായ ദുർമോഹത്തിൻ്റെ പുറകിൽ ഒരു അശുദ്ധാത്മാവുണ്ട്. ഇതിനെ തിരിച്ചറിയുവാനും ശാസിക്കുവാനും നമുക്ക് കർത്താവ് കൃപ തരട്ടെ. യേശു കർത്താവ് ശാസിച്ചു.
അടുത്ത നമ്മളെ സംശയപ്പെടുത്തുന്ന വിഷയം പന്നിക്കൂട്ടത്തിലേക്ക് പോയതാണ്. നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കുമെല്ലാം അപ്പുറത്താണത്. നമുക്ക് കർത്താവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടാം. നമ്മുടെ അധികാരത്തെ നമുക്ക് പ്രാപിക്കാം. ആമേൻ.